ൺ ഡെവലപ്മെൻ്റ് ഓഫ് ഇക്കണോമിക് തോട്ടിൻ്റെ തേർഡ് മുടികളായിട്ടുള്ള സോഷ്യലിസ്റ്റ് ഇക്കണോമിക് തോട്ടിനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം എന്താണ് സോഷ്യലിസം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഈ സോഷ്യലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും ഓരോരുത്തരും സോഷ്യലിസത്തിൽ എങ്ങനെ എത്രത്തോളം സംഭാവനകൾ നൽകിയിരുന്നു ഈ സോഷ്യലിസത്തിൻ്റെ എമർജൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള മുടികളാണ് അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കണോമിക് തോട്ടിലേക്ക് കടക്കുമ്പോൾ അതായത് പുരാതനമായിട്ടുള്ള ഉണ്ടാവും അപ്പോൾ ഈ ആൻഷ്യൻ ഫിലോസഫേഴ്സിൻ്റെ ഇടയിലുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നതാണ് സോ ക്രിസ്തുവിന് മുൻപ് ഒരു മൂന്നാം നൂറ്റാണ്ടിലെ ചന്ദ്രഗുപ്ത മൗര്യ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഉപദേഷ്ടാവായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന കൗഡലിൻ്റെ ഒക്കെ തന്നെ കീഴിൽ ഒരു ഇന്ത്യയിലൊരു മൗര്യ സാമ്രാജ്യം എന്ന് പറഞ്ഞിരുന്നത് രൂപപ്പെട്ടു നിന്നിട്ടുണ്ടായിരുന്നു സോ നമ്മൾ പറയുന്ന ഒരു സോഷ്യലിസത്തിൻ്റെ ആദ്യകാല രൂപങ്ങളായിട്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ചന്ദ്രഗുപ്ത മൗരൻ്റെയൊക്കെ തന്നെ മൗര്യ സാമ്രാജ്യത്തെ ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാവുന്നതാണ് സോ എമർജൻസ് ഓഫ് വാട്ട് കുട്ടി ബി കൺസഡർ ദ വേൾഡ് ഫസ്റ്റ് വെൽഫെയർ സ്റ്റേറ്റ് അപ്പോൾ ആദ്യത്തെ വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിതിൽ പറയുന്നത് സോ ത്രൂ ഔട്ട് ആൻഡിക്യൂറ്റി ആൻഡ് ദ മഡിൽ ഏജസ് വീരിയസ് നേഷൻസ് ഇംപ്ലിമെന്റഡ് സ്ട്രോങ് യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് വിത്ത് ദ എലമെന്റ് ഓഫ് വാട്ട് കുഡ് ബി ടേർമ് തിയോറിറ്റിക് ഓർ റിലീജിയസ് സോഷ്യലിസം റൂട്ട് ഇൻ ദ മോറൽ ആൻഡ് റിലീജിയസ് വാല്യൂ ദീസ് early societies believes about human society often allied with the socialist principles so നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നോക്കുമ്പോൾ എപ്പോഴും ഒരു സൊസൈറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഏകീകൃതമായിട്ടുള്ള ഒരു സർക്കാർ അങ്ങനെ മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു വിശ്വാസങ്ങൾ പലപ്പോഴും ഈ സോഷ്യലിസ്റ്റ് തിയറീസുമായിട്ടാണ് യോജിച്ചിട്ടുണ്ടായിരുന്നത് സോ സോഷ്യലിസ്റ്റ് സാമ്പത്തിക ചിന്ത അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഇക്കണോമിക് തോട്ടിന്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ഒരു അഞ്ച് പോയിന്റ്സ് എന്നുള്ള രീതിയിലാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ ഹിസ്റ്ററി ആൻഡ് ദ ഒറിജിൻ ഓഫ് സോഷ്യലിസം അതുപോലെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സോഷ്യലിസം കോൺട്രിബ്യൂഷൻ ഫോർ ഏർലി സോഷ്യലിസ്റ്റ് ആൻഡ് അസോസിയേറ്റീവ് സോസ് സോഷ്യലിസ്റ്റുകൾ അതുപോലെ മാർക്സിൻ എക്കണോമിക്സ് അതുപോലെ പോസ്റ്റ് മാർക്സിസം കൺസെപ്ഷൻ ലെവൽ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ സോഷ്യലിസ്റ്റ് ഇക്കണോമിക് തോട്ട് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൽ ആദ്യമായിട്ട് നോക്കുന്നത് എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് എമേർവ് ചെയ്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ഹിസ്റ്ററി എന്താണ് അതിൻ്റെ ഒറിജിൻ എന്താണെന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മോഡേൺ സോഷ്യലിസം ഹാസ് ഇറ്റ് റോഡ്സ് ഇൻ ദി ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ് എ പീരീഡ് മാർക്ക്ഡ് ബൈ ദ സ്പ്രെഡ് ഓഫ് ലിബറൽ ഐഡിയാസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ഫ്രം 1750 to 1850. So during this time factories emerged, leading the mass production and the significant concentration of wealth among a small group of individuals. So the gap between the rich and the poor widened as the wealthy became richer and the poor become poorer. So workers were exploited through low wages, long working hours, while women had limited political rights. So these injustices fueled the rise of socialist ideas. So എങ്ങനെയാണ് സോഷ്യലിസം എമേവ് ചെയ്ത് വന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെയുള്ള ഇംഗ്ലണ്ടിലെ ലിബറൽ തിയറീസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് മോഡേൺ ആയിട്ടുള്ള സോഷ്യലിസത്തിൻ്റെയൊക്കെ തന്നെ റൂട്ട്സുകൾ കണ്ടുപിടിക്കുന്നത് അവിടെ ഒരുപാട് ഫാക്ടറീസ് ഉയർന്നു വന്നു ഇതൊക്കെ തന്നെ എന്താണ് ഫാക്ടറീസ് ഉയർന്നു വരുമ്പോൾ എന്താണ് അവിടെ വൻ തോതിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു അത് ഒരു കൂട്ടം വ്യക്തികൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം വ്യക്തികൾക്കിടയിൽ എന്ന് പറയുന്നത് വെൽത്ത് കേന്ദ്രീകരിക്കുന്നു അപ്പോൾ സമ്പന്നവരൻ സമ്പന്നരെന്ന് പറയുന്നത് സമ്പന്നരായി തന്നെ ഇരിക്കുകയും ദരിദ്രരെന്നും ദരിദ്രരായി തന്നെ ഇരിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ധനികരും അതായത് ഈ റിച്ച് പീപ്പിളും ഭയങ്കര പൂർ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വർദ്ധിച്ചു സ്ത്രീകൾക്ക് അവിടെ രാഷ്ട്രീയ അവകാശങ്ങളിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് കുറഞ്ഞ വേതനത്തിലൂടെയും അതായത് അവിടെ വെയ്ജിൽ നിന്ന് വെയ്ജ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരുന്നു അങ്ങനെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു അങ്ങനെ ഇത്തരത്തിലുള്ള ഇൻജസ്റ്റിസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന ഒരു കാര്യം എമേവ് ചെയ്തു വരുന്നത്

ബുദ്ധിജീവികൾ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഫിലോസഫേഴ്സ് എന്നൊക്കെ പറയുന്നവർ ഈ ഇത്തരത്തിലുള്ള ഇൻജസ്റ്റിസിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ് അതായത് ഈ വെൽത്ത് എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അതായത് പുനർവിതരണം നടത്താം പിന്നെ സ്വത്തവകാശം സ്വകാര്യ സ്വത്തവകാശം നിർത്തലാക്കാം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിഫറൻസ് ഇല്ലാണ്ടാക്കാം എന്നാണ് അവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഭൂമി എന്ന് പറയുന്നത് ഒരു പൊതു ഉടമസ്ഥ അവകാശത്തിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു സോ

ആക്റ്റീവ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ഇൻ വേരിയസ് ആസ്പെക്ട് ഓഫ് ലൈഫ് ആൻഡ് അഡ്രസ് ടു സോഷ്യൽ ഇൻജസ്റ്റിസ് സോ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ എല്ലാവർക്കും നല്ല എല്ലാ അംഗങ്ങൾക്കും ക്ഷേമ പരിപാടികളൊക്കെ കൊണ്ടുവരികയും ലേസിസ് ഫെയർ എന്ന് പറയുന്ന ആ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെ അവരെന്തു ചെയ്യും റിജക്റ്റ് ചെയ്യുകയും ചെയ്തു സോ മൊത്തത്തിൽ എന്തു ചെയ്യണം ജീവിതത്തിൻ്റെ പല വശങ്ങളിലും എന്തു ചെയ്യണം ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതായത് ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റർവെൻഷൻ ആവശ്യമാണ് എന്നവർ ഉറപ്പാക്കുകയും ചെയ്തു ആഫ്റ്റർ ദി ഫ്രഞ്ച് റവല്യൂഷൻ ഇൻ സെവൻറ്റീൻ എയ്റ്റി നയൻ തേർട്ടി ത്രീ ആക്ടിവ് സ്പ്രെഡ് ഐഡിയാസ് ഓഫ് ഇക്വാളിറ്റി ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സ് വേൾഡ് വൈഡ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം മുപ്പത്തിമൂന്ന് ആക്ടിവിസ്റ്റുകൾ ഇക്വാളിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആശയങ്ങള് പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് എയിമുഡ് ടു ഷെയർ വെൽത്ത് അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ട്രാൻസ്ഫോം സൊസൈറ്റി അതായത് വെൽത്ത് എന്ന് പറയുന്നത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യപ്പെടണമെന്നും പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളൊരു കാര്യം അബോളിഷ് ചെയ്യണമെന്നും അങ്ങനെ ടോട്ടൽ ട്രാൻസ്ഫോം ചെയ്യണം സൊസൈറ്റീനെ എന്നും അവർ അവരെ ഇൻ ഇന്ത്യ ഏർലി ട്വൻ്റി സെഞ്ചുറി ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി റെപ്രസെൻ്റഡ് സോഷ്യലിസം വിത്ത് ദ പ്ലാൻഡ് എക്കോണമീസ് റൺ ബൈ ദ സ്റ്റേറ്റ് അപ്പോൾ എന്താണ് സോഷ്യലിസം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ലോകമെമ്പാടുമുള്ള സോഷ്യലിസ്റ്റ് ആശയം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഒക്കെ തന്നെ സമ്പത്ത് പിങ് പങ്കിടുക സ്വകാര്യ സമ്പത്ത് സ്വത്ത് ഇല്ലാതാക്കുക സമൂഹത്തെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യുക എന്നിവയാണ് അവരുടെ ആരുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയനും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ തന്നെ ഗവൺമെൻറ് നടത്തുന്ന ഒരു ആസൂത്രിതമായിട്ടുള്ള പ്ലാൻഡായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥകളെ കുറിച്ചിട്ടും സോഷ്യലിസത്തെക്കുറിച്ചിട്ടും ഒക്കെ തന്നെയാണ് പ്രതിനിധീകരിച്ചത് അങ്ങനെ സോഷ്യലിസം എന്ന് പറയുന്നത് ദാറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ എ പബ്ലിക് കൺട്രോൾ ഓഫ് മേജർ ഇക്കണോമിക് economic activities with the economic plans or workers' democracy. സോ ഇവിടെന്ന് പറയുന്നത് ജനാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നടത്തുന്നു സാമ്പത്തിക പദ്ധതി തന്നെ മാറുന്നു സോ ബൈ ദി ഫസ്റ്റ് സെഞ്ച്വറി മിനി നേഷൻ എംപ്രീസ് സോഷ്യലിസം ഫോക്കസിങ് ഓൺ നാഷണലൈസേഷൻ ആൻറ്റി ഇമ്പീരിയലിസം ആൻഡ് റിജക്ട് ഇൻ ദ ന്യൂ ലിബറൽ ഐഡിയാസ് അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് കൂടുകയും എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുകയും ദേശവൽക്കരണവും അല്ലെങ്കിൽ ദേശസാൽക്കരണവും അതുപോലെ സാമ്രാജ്യത്വ വിരുദ്ധ അതായത് ഇം ആന്റി ഇംപീരിയലിസം ഒക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിയോ ലിബറൽ ഐഡിയാസിനെ ഒക്കെ തന്നെ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതാണ് ടോട്ടലി നമ്മൾ പറയുന്ന സോഷ്യലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെൽത്ത് ഷെയർ ചെയ്യണമെന്നും സ്വകാര്യ സമ്പത്ത് ഇല്ലാതാക്കണമെന്നും സമൂഹത്തെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്യണമെന്നും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സോവിയറ്റ് യൂണിയനും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ അതായത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള എക്കോണമി എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യലിസത്തെയാണ് പ്രതിനിധീകരിച്ചത് ഗവൺമെന്റിന്റെ ഇടപെടലോട് കൂടിയിട്ട് ഇനി അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ഫോംസ് ഓഫ് സോഷ്യലിസം എന്നാണ് സോഷ്യലിസം ഇസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം വേർ കമ്മ്യൂണിസ്റ്റ് ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് അതിൻ്റെ വേരിയസ് ടൈപ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സോഷ്യലിസം സെക്കൻഡ് വൺ ഉടപ്യൻ സോഷ്യലിസം തേർഡ് വൺ ക്രിസ്ത്യൻ സോഷ്യലിസം ഫോർത്ത് വൺ അനാർക്കിസം ഫിഫ്ത്ത് വൺ സയന്റിഫിക് സോഷ്യലിസം സിക്സ് വൺ കമ്മ്യൂണിസം സെവന്ത് വൺ റിവിഷനിസം എയ്റ്റ് വൺ സിൻഡിക്കലിസം നയൻത്ത് വൺ ഗിൽഡ് സോഷ്യലിസം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഈയൊരു ഒമ്പതെണ്ണം ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം എന്തായാലും എക്സാമിന് ചോദിക്കാവുന്ന ഒന്നാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേറ്റ് സോഷ്യലിസത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സോഷ്യലിസം മീൻ വെൻ ദ ഗവൺമെന്റ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ഓൺസ് ആൻഡ് റൺ സം പാർട്സ് ഓഫ് ദ എക്കോണമി ആൻഡ് സോഷ്യൽ ഗോൾസ് നോട്ട് പ്രോഫിറ്റ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ സ്റ്റേറ്റ് ക്യാപിറ്റലിസം വേർ ദ എയിം ഈസ് ടു മേക്ക് പ്രോഫിറ്റ് സ്റ്റേറ്റ് സോഷ്യലിസം സപ്പോർട്ട് ദ ഐഡിയ ഓഫ് ദ ഗവൺമെന്റ് ഓണിങ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇറ്റ് ഈസ് ഓഫൻ സീൻ ആസ് ദ വേ ടു അച്ചീവ് പബ്ലിക് ഓണർഷിപ്പ് ത്രൂ നാഷണലൈസേഷൻ അതായത് സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നത് റഫ് റഫർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കലും ഒരു ഇക്കണോമിക് സിസ്റ്റമാണ് അതായത് ഇത് ഓൺ ചെയ്ത് നിക്കുന്നത് ആരായിരിക്കും സ്റ്റേറ്റ് ആയിരിക്കും അപ്പോൾ സ്റ്റേറ്റിന്റെ ഇൻ്റർവെൻഷനുള്ള അതായത് സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഇപ്പോൾ എക്കണോമിക് സിസ്റ്റത്തിലും പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ സിസ്റ്റത്തിലും വളരെയധികം കൺട്രോൾ സ്റ്റേറ്റിനുള്ള അതുപോലെ തന്നെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എക്സ്ചേഞ്ച് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സ്റ്റേറ്റിന് കൺട്രോൾ ഉണ്ടായിരിക്കും സോ അതിനെയാണ് സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നത് ഇറ്റ് ടിപ്പിക്കലി ഇൻവോൾവ്സ് എക്സ്റ്റൻസീവ് ഗവൺമെന്റ് പ്ലാനിംഗ് ആൻഡ് റെഗുലേഷൻ ഓഫ് എക്കോമി വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻ എക്വാളിറ്റി സോറി ഇക്കണോമിക് ഇക്വാളിറ്റി അതായത് ഇക്കണോമിക് ഇക്വാളിറ്റിക്കും അതുപോലെ സോഷ്യൽ ആയിട്ടുള്ള രീതിയിൽ എല്ലാ തരം വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു എക്കോണമിയിൽ എന്തൊക്കെ റെഗുലേഷൻസ് കൊണ്ടുവരണം എന്തൊക്കെ തരത്തിലുള്ള പ്ലാനിങ് കാര്യങ്ങൾ കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് എന്ത് വരുന്നു ഈ സ്റ്റേറ്റ് സോഷ്യലിസത്തിനകത്ത് വരുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ് അപ്പോൾ ഏതൊക്കെ മീൻസ് ഓഫ് പ്രൊഡക്ഷനിലും ഡിസ്ട്രിബ്യൂഷനിലും എക്സ്ചേഞ്ചിലും ഒക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള കൺട്രോളും സ്റ്റേറ്റ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒന്നിനെയാണ് സ്റ്റേറ്റ് സോഷ്യലിസം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഫോമോ സോവിയറ്റ് യൂണിയനും അതുപോലെ ചൈന ചൈനയിലെ മാവോസ് ഉദ്യങ്ങുണ്ടായിരുന്ന കാലഘട്ടമൊക്കെ തന്നെ സ്റ്റേറ്റ് സോഷ്യലിസത്തിൻ്റെ ഒരു കാലഘട്ടം എന്നാണ് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ ഒട്ടോപ്യൻ സോഷ്യലിസത്തിലേക്ക് വരുമ്പോൾ ഒട്ടോപ്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് ദാറ്റ് ബിലീവ്സ് ദാറ്റ് സോഷ്യലിസം ക്യാൻ ഹാപ്പൺ ഇഫ് ക്യാപിറ്റലിസ്റ്റ് വില്ലിംഗ്ലി ഗേവ് അപ് കൺട്രോൾ ഓഫ് പോപ്പുലി പ്രൊഡക്ഷൻ ടു ദ പീപ്പിൾ വിതൌട്ട് കോൺഫ്ലിക്ട്സ് അതായത് ഒട്ടോപ്യൻ സോഷ്യലിസം റഫേഴ്സ് ടു എ തിയറിറ്റിക്കൽ അപ്രോച്ച് ടു സോഷ്യലിസം ഒരു തിയററ്റിക്കൽ അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് ഒട്ടോപ്യൻ സോഷ്യലിസം വരുന്നത് നയൻറ്റീൻത്ത് സെഞ്ചുറിയിലാണ് ഇത് എമേർ ചെയ്തിരിക്കുന്നത് അതായത് ദറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് ഐഡിയൽ കമ്മ്യൂണിറ്റീസ് ബേസ്ഡ് ഓൺ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പൾസ് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഐഡിയൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക ഓക്കെ അതാണ് അതിൽ പറയുന്നത് സോ ഇറ്റ് ക്രിട്ടിറൈസിങ് ക്യാപിറ്റലിസം ക്യാപിറ്റലിസത്തിനെ വളരെയധികം ക്രിറ്റിസൈസ് ചെയ്യും അതിൻ്റെ അത് അൺഫെയർ ആണെന്നും അതുപോലെ ഇല്ലോജിക്കലാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് അതുപോലെ ടോപ്പിൻ സോഷ്യലിസ്റ്റ് ഇമാജിൻ ഐഡിയൽ സൊസൈറ്റി വിത്ത് പോസിറ്റീവ് എലമെന്റ് ഫോക്കസിങ് ഓൺ ക്രിയേറ്റിംഗ് പെർഫെക്റ്റ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് വിതൗട്ട് പ്രൊമോട്ടിങ് ക്ലാസ് കോൺഫ്ലിക്റ്റ് അപ്പോൾ ക്ലാസ് ക്ലാസ് കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതായത് ആ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഒട്ടോപ്യൻ സോഷ്യലിസത്തിൻ്റെ കാരണം നമ്മളിത് ഈ ചില ഫിലിംസിലൊക്കെ നമ്മൾ കേട്ടിരുന്നു ഒട്ടോപ്യയിലെ രാജാവ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അത് വളരെ ഐഡിയലാണ് അതായത് നമുക്ക് ഒരിക്കലും അത് പോസിബിൾ അല്ല ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോ അതെന്ന് പറയുന്നത് ഒട്ടോപ്യൻ രീതിയിലാണ് അല്ലെങ്കിൽ ഉട്ടോപ്യയിലെ രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കാറുണ്ട് സോ ഒട്ടോപ്യൻ സോഷ്യലിസം ഇതാണ് ഉദ്ദേശിക്കുന്നത് അത് വളരെ നല്ല ഇപ്പോൾ നല്ല കമ്മ്യൂണൽ ലീവിങ് സോഷ്യൽ ഓർഗനൈസേഷൻസ് നല്ല ഗ്രേറ്റർ ഇക്വാളിറ്റി അതുപോലെ കോപ്പറേഷൻ ഹാർമണി ഇതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സോ ഹൗ അവർ ദീസ് ഐഡിയസ് വെർ ലാർജ്ലി വിഷനറി ആൻഡ് ലാക്ട് കോൺക്രീറ്റ് പ്ലാൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ പക്ഷേ ഇതിലവർക്ക് തെറ്റിയത് എവിടെയെന്ന് വെച്ചാൽ നല്ല രീതിയിലൊരു കോൺക്രീറ്റ് പ്ലാനിങ് അവർക്ക് ഉണ്ടായിരുന്നില്ല ഒരു ഈ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പലതരത്തിലും ഇത് ഇല്ലാതായി പോയത് സോ ഒട്ടോപ്യൻ സോഷ്യലിസം കോൺട്രാസ്റ്റഡ് വിത്ത് ദ ലേറ്റ് മോർ പ്രാക്ടിക്കൽ ആൻഡ് പൊളിറ്റിക്കലി ഓറിയൻറ്റഡ് ഫോംസ് ഓഫ് സോഷ്യലിസം സച്ചസ് മാർക്സിസം അപ്പോൾ മാർക്സിസം പോലെ തന്നെ വളരെയധികം എന്താ പറയുക ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലേക്ക് വരുമ്പം പക്ഷേ അത് കുറച്ചുകൂടി പൊളിറ്റിക്കലി ആണ് പക്ഷേ എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ചൊരു കോൺക്രീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർക്ക് പറ്റിയില്ല അത് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതായത് ചാൾസ് റോബർട്ട് ഹെൻറി ഡി സെയിൻ സൈമൺ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ടൈപ്പ് ഓഫ് സോഷ്യലിസത്തിനെ അല്ലെങ്കിൽ ഉട്ടോപ്യൻ സോഷ്യലിസത്തിനെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ക്രിസ്ത്യൻ സോഷ്യലിസം എന്നാണ് അതായത് ക്രിസ്തു മതത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു മിക്സ്ചറാണ് ക്രിസ്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് അതായത് ബൈബിളിനെയും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ഒരുപാട് തരത്തിലുള്ള തോട്ട്സിനെയും അത്തരത്തിലുള്ള പഠിപ്പിക്കലിനെയൊക്കെ തന്നെ അടിസ്ഥാനമാക്കിയുള്ള സോഷ്യലിസത്തെയാണ് ഇതിൽ അവർ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ കുറച്ചുകൂടി വിഗ്രഹാരാധന അതുപോലെ അത്യാഗ്രഹം അതായത് അവർ ക്യാപിറ്റലിസം ഒരു നേച്ചർ ആയിട്ട് പറയുമ്പോൾ അവർക്ക് അത്യാഗ്രഹമാണല്ലോ അപ്പോൾ ഇതൊക്കെ തന്നെ വളരെയധികം ഒരു സാമൂഹികമായിട്ടുള്ള അസമത്വത്തിന് കാരണമാകുന്നു എന്നും അതായത് സോഷ്യലായിട്ടുള്ള ഇന്നിറ്റിക്ക് കാരണമാകുന്നതെന്നും അതുപോലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിന് ശേഷം ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും ഒക്കെ തന്നെ ഈ ഒരു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകളും വന്നിട്ടുണ്ട് അതായത് ഇത്തരത്തിലുള്ള മതം കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതുപോലെ കഷ്ടപ്പാടുകൾ ഇപ്പോൾ ഒരുപാട് മിഡിൽ ക്ലാസ്സുകളുടെ കഷ്ടപ്പാടുകൾക്ക് ആശ്വാസം കണ്ടെത്തുകയും സമ്പന്നരോടെയാണ് അവർ സമ്പത്ത് എല്ലാവരുടെയും പ്രയോജനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ആക്രമണം ഉണ്ടാവരുത് വർഗസംഘർഷങ്ങൾ ഉണ്ടാവരുത് അതിനൊക്കെ തന്നെ അവർ എതിർത്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ലേബേഴ്സിന്റെ ഇടയില് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ കുറച്ചുകൂടി ഫാക്ടറീസ് കുറച്ചുകൂടി പരിഷ്കരിക്കല് കോപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്തീയമായിട്ടുള്ള ഒരുപാട് മൂല്യങ്ങളെ വെച്ചിട്ട് അതൊക്കെ തന്നെ സോഷ്യലിസത്തിലേക്കും എന്താ പറയുക മിക്സ് ചെയ്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ളൊരു ക്രിസ്ത്യൻ സോഷ്യലിസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സോ അതോ ജോൺ അതുപോലെ ജോൺ റാസ്കിൻ ചാൾസ് കിങ്സ്ലി അതുപോലെ തന്നെ തോമൺ ഹ്യുക്സ് ഫ്രെഡറിക് ജെയിംസ് അതുപോലെ ഫ്രാൻസിസ് ബെല്ലമി ഈ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനെ ക്രിസ്ത്യൻ സോഷ്യലിസത്തിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത പറയുന്നത് വാട്ട് ഈസ് അനാർക്കിസം എന്നാണ് സോ അനാർക്കിസത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി ആൻഡ് എ മൂവ്മെന്റ് സോ ദാറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ ദ അബോളിഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഹയാർക്കൽ അതോറിറ്റി ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് ഇൻ ഫേവർ ഓഫ് വോളണ്ടറി അസോസിയേഷൻ ആൻഡ് കോപ്പറേഷൻ എമംഗ് ഇൻഡിവിജ്വൽ സോ എൻ ആർക്കിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻവൊളണ്ടറി ഫോംസ് ഓഫ് ഹയർക്കി അതിനൊക്കെ അബോളിഷ് ചെയ്യുക ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അതായത് ഇപ്പോൾ ഹ്യൂമൻ ലീവഡ് ഇൻ സൊസൈറ്റീസ് വിതൗട്ട് ഫോർമൽ ഹയർക്കീസ് ലോങ് ബിഫോർ സ്റ്റേറ്റ്സ് ഓർ എംപയേഴ്സ് ടോട്ടലി നമുക്കൊരു അധികാരം അല്ലെങ്കിൽ ആ ഒരു അധികാര ശ്രേണിയുടെ ടോട്ടലായിട്ടുള്ള പലതരത്തിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള രൂപങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് അനാർക്കിസം അല്ലെങ്കിൽ അരാജകത്വം എന്ന് പറയുന്നത് ഇപ്പൊ രാജ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എംപയേഴ്സോ ഒക്കെ തന്നെ വളരെ മുൻപ് തന്നെ അതായത് അതൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പാറ്റേൺസ് ഇല്ലാതെ തന്നെ സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഇത്തരത്തിലുള്ള ഇപ്പൊ ഹയാർക്കിക്കലായിട്ടുള്ള രീതിയിൽ അതായത് ഇന്നാള് നമ്മളെ നമ്മളെ ഇങ്ങനെ നയിക്കണം അങ്ങനെയൊക്കെ പറയുന്നത് വളരെയധികം മണ്ടത്തരമാണെന്നും അതിനു മുമ്പ് നമ്മൾ നന്നായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതുപോലെ ഭരണകൂടം അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് അനാവശ്യവും ദോഷകരവുമാണെന്നാണ് അവരതിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സോ അതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുക്തി നേടണമെന്നും പരസ്പരമായിട്ടുള്ള മറ്റുള്ളവർ തമ്മിലുള്ള ധാരണ അല്ലെങ്കിൽ എല്ലാവരും തമ്മിലൊരു കോപ്പറേഷൻ ഫ്രീഡം അതായത് ഫുൾ ഫ്രീഡം എന്നിവയൊക്കെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സമൂഹം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പോകുമെന്നും പീസ്ഫുൾ ആയിട്ട് പോകുമെന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ലിബർട്ടറീനിസത്തെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഈ ഒരു ലിബർട്ടറിയിസം എന്ന് പറയുന്നത് ഈ ഒരു അനാർക്കിസവുമായിട്ട് മാറി മാറി ഉപയോഗിക്കാറുള്ളതാണ് അത് രണ്ട് വേർഡ്സുകളാണ് സോ നമ്മൾ ഒരു സമൂഹത്തിൻ്റെ എന്ന് പറയുന്നത് ഫുൾ ഫ്രീഡം ആണെന്നും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനൊന്നും വേണ്ട എന്നും സഹവ അതായത് പീസ്ഫുൾ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് നിന്നാൽ മതി എന്നും ഇപ്പോൾ എംപയറോ അല്ലെങ്കിൽ അധികാരികളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്തും മനുഷ്യൻ നല്ല രീതിയിൽ ജീവിച്ചിരുന്നു എന്നും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൽ ടോട്ടലി അനാർക്കിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് സയന്റിഫിക് സോഷ്യലിസത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് സോ സയൻറ്റിഫിക് സോഷ്യലിസം ഈസ് എ വേ ഓഫ് സ്റ്റഡിയിങ് ആൻഡ് ഫോർകാസ്റ്റിങ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് ട്രെൻഡ്സ് ബൈ യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്സ് ടു അനലൈസ് ഹിസ്റ്റോറിക്കൽ പാറ്റേൺ സോ ചരിത്രപരമായിട്ടുള്ള പലതരത്തിലുള്ള പാറ്റേണുകൾ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതികൾ ഉപയോഗിച്ചിട്ട് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ പഠിക്കുകയും അനലൈസ് ഒക്കെ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് സയൻറ്റിഫിക് സോഷ്യലിസം എന്ന് പറയുന്നത് സോ ഇറ്റ് റിലൈസ് ഓൺ എ മെറ്റീരിയലിസ്റ്റിക് വ്യൂ ഓഫ് ഹിസ്റ്ററി അപ്പോൾ ഒരു ഹിസ്റ്ററിയിലെ മെറ്റീരിയലിസ്റ്റിക് വ്യൂയിലേക്കാണിത് കാണുന്നത് അൺലൈക്ക് ക്ലാസിക്കൽ ലിബറൽ ഐഡിയാസ് ദാറ്റ് ആർ ബേസ്ഡ് ഓൺ മെറ്റാഫിസിക്കൽ കൺസെപ്റ്റ്സ് ഓർ മൊറാലിറ്റി റാദർ ദാൻ പ്രാക്ടിക്കൽ ഒബ്സർവേഷൻസ് സൊ സയൻറ്റിഫിക് സോഷ്യലിസം റിജക്ട്സ് ദ ഐഡിയലിസ്റ്റിക് വ്യൂ ഓഫ് ഒട്ടോപ്യൻ സോഷ്യലിസം അതായത് ഒട്ടോപ്യൻ സോഷ്യലിസത്തിൻ്റെ പലതരത്തിലുള്ള വീക്ഷണങ്ങളെയൊക്കെ തന്നെ നിരാകരിക്കുകയും സാമൂഹികവും അതായത് സോഷ്യലായിട്ടും പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളെ പ്രധാനമായും പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള പല ഫാക്ടേഴ്സാണ് അതിനെ നയിക്കപ്പെടുന്നത് എന്നാണ് സയൻറ്റിഫിക് സോഷ്യലിസത്ത് പറയുന്നത് അതായത് ഐഡിയൽ തരത്തിലുള്ള ഒരു കാര്യങ്ങളെയും അവർ എന്ത് ചെയ്യുന്നില്ല ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല നമ്മൾ മൊത്തം സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള രീതിയാണ് അപ്പോൾ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹികവും സാമ്പത്തികപരമായിട്ടും ഒക്കെ നോക്കുമ്പോൾ എന്താണ് അവിടെ വ്യത്യാസം വരുന്നത് അതിലെയാണ് ഉദ്ദേശിക്കുന്നത് സോ ഇറ്റ് വ്യൂസ് ക്യാപിറ്റലിസം എസ് എ ഡിക്ലൈൻ സിസ്റ്റം വിത്ത് ബിൽഡ് ഇൻ കോൺട്രഡിക്ഷൻ ആൻഡ് സീസ് ഹിസ്റ്ററി എസ് എ സീരീസ് ഓഫ് ക്ലാൻസ് കോൺഫ്ലിക്ട്സ് അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതലാളിത്തം എന്നുള്ളൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാവും പലതരത്തിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ സോ ഒരു ഇവരുടെ ഒരു വീക്ഷണം അനുസരിച്ചിട്ടെന്ന് പറയുമ്പോൾ മുതലാളിമാരും അതായത് ഈ പറയുന്ന ക്യാപിറ്റിസ്റ്റുകളും ലേബേഴ്സും ഒക്കെ തന്നെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും ക്യാപിറ്റലിസത്തിന് എന്തു ചെയ്യും അട്ടിമറിച്ചെന്തു ചെയ്യും അവിടെ തൊഴിലാളി വർഗം അതായത് ലേബേഴ്സ് എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യം സ്ഥാപിക്കുന്ന ഒരു വിപ്ലവത്തിലേക്ക് നയിക്കും എന്നാണ് അതായത് തൊഴിലാളികൾ അതിൽ ജയിച്ച് നിൽക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് സോ ആ ഒരു വിപ്ലവത്തിലേക്ക് എത്തുമെന്നാണ് സയൻറ്റിഫിക് സോഷ്യലിസം പറയുന്നത് സോ ശാസ്ത്രീയമായിട്ടുള്ള അതായത് സയൻറ്റിഫിക് സോഷ്യലിസം പലപ്പോഴും മാർക്സിയൻ സോഷ്യലിസം എന്നുകൂടി വിളിക്കപ്പെടുന്നുണ്ട് കാരണം എന്താണ് കാലം മാർക്സ് പോലുള്ള ആശയങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ഈ സയൻറ്റിഫിക് സോഷ്യലിസം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് തൊഴിലാളി വർഗം എന്ത് ചെയ്യും സ്വേച്ഛാധിപത്യം സ്ഥാപിക്കുന്ന ഒരു വിപ്ലവത്തിലേക്ക് എത്തുമെന്നാണ് സോ ഇതാണ് സയന്റിഫിക് സോഷ്യലിസത്തില് പറയുന്നത് ഇനി പറയാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് കമ്മ്യൂണിസം എന്നാണ് അതായത് കമ്മ്യൂണിസം നമുക്കറിയാം ദാറ്റ് വാസ് എൻ ഐഡിയോളജി എം ടു ക്രിയേറ്റ് എ സൊസൈറ്റി വെർ എവറി വൺ ഷെയേഴ്സ് ഓണർഷിപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് ദർ ആർ നോ സോഷ്യൽ ക്ലാസസ് അതായത് കമ്മ്യൂണിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ റിസോഴ്സത്തിൻ്റെയും ഉടമസ്ഥ അവകാശം എന്ന് പറയുന്നത് എല്ലാവരും പങ്കിടുന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഇപ്പോൾ ക്ലാസ് കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ തരത്തിലുള്ള ഒരു വ്യത്യാസമില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കാൻ ലക്ഷ്യപ്പെ ലക്ഷ്യമിടുന്ന ഒരു പ്രത്യയ ശാസ്ത്രമാണ് എന്ന് പറയുന്നത് ഐഡിയോളജിയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് സോ ഈ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന അനുസരിച്ചിട്ട് റിസോഴ്സസ് അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെയാണ് നമ്മൾ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെയാണ് സോ ആളുകൾക്ക് അവരുടെ എന്തു പറയും കഴിവുകളും ആവശ്യങ്ങൾക്കും അനുസരിച്ചിട്ട് അതെന്തു ചെയ്യാം സ്വീകരിക്കുകയും ചെയ്യാം അതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം സോ ഭരണകൂടം എന്ന് പറയുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് മൊത്തത്തിൽ അവിടെ ഇല്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്നൊരവസ്ഥയും അതുപോലെ ക്ലാസ് കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് കമ്മ്യൂണിസം വിഭാവനം ചെയ്യുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ളൊരു സോഷ്യലിസമാണ് പക്ഷേ ഇതിന് കുറച്ച് സവിശേഷതകളുണ്ട് അതായത് സോഷ്യലിസം എന്ന് പറയുന്നതിൽ ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് എന്നുള്ളൊരു തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരുടെ ജോലി അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്നുള്ള രീതിയിലാണ് തത്വം പിന്തുടരുന്നത് സോ അക്കോർഡിംഗ് ടു ദ എബിലിറ്റീസ് ആൻഡ് നീഡ്സിനനുസരിച്ചിട്ടാണ് ഇവിടെ കമ്മ്യൂണിസം പോകുന്നത് സോ ഇൻവാഷൻ ഓഫ് ക്ലാസ്ലെസ് സൊസൈറ്റി വെർ ദ സ്റ്റേറ്റ് ഇവൻച്വലി ഫെയ്ഡ്സ് എവേ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫെയ്ഡ്സ് എവേയാണ് ഇവിടെ ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെയാണ് പറയുന്നത് സോ കമ്മ്യൂണിസം ഫോളോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രം ഈച്ച് അക്കോഡിംഗ് ടു ദയർ വർക്ക് ആൻഡ് ടു ഈച്ച് അക്കോഡിംഗ് ടു ദയർ നീഡ്സ് അതായത് എല്ലാവരും എന്ത് എന്താണ് ഇവിടെ പറയുന്നത് അവരവരുടെ ജോലിക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരുടെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്നുള്ള രീതിയിൽ പോകുന്നതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിവിഷനിസത്തെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് റിവിഷനിസം എന്നാണ് സോ റിവിഷനിസം ഈസ് എ സിസ്റ്റം ദാറ്റ്സ് റിവൈസ് ഓർ മോഡിഫൈ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് അതായത് സോഷ്യലിസ്റ്റ് തത്വങ്ങളെ പ്രത്യേകിച്ച് പരിഷ്കരിക്കുകയോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് റിവിഷനിസത്തിൽ ഉപയോഗിക്കുന്നത് എസ്പെഷ്യലി ഇൻ എ ഗ്രാജുവൽ വേ ഇറ്റ്സ് ഓഫോൺ ഇൻവോൾവ്സ് മേക്കിംഗ് അലയൻസസ് വിത്ത് ബൂഷ്വാസീസ് ക്ലാസ് അതായത് ബൂർഷാവർഗവുമായിട്ട് ഒരു തരത്തിലൊരു സഖ്യം ഉണ്ടാക്കുക എന്നുള്ളത് റിവിഷനിസത്തിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൺലൈക് ട്രഡീഷണൽ മാർക്സിസം റിവിഷനിസം ഡസ് നോട്ട് എംഫോസൈസ് ക്ലാസ് സ്ട്രക്കിൾ റവല്യൂഷൻ ഓർ വയലൻസ് അതായത് നമ്മുടെ ട്രഡീഷണൽ മാർക്സിസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിവിഷനിസം എന്ന് പറയുന്ന ഇപ്പോൾ ക്ലാസ് ക്ലാസ് ട്രിൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സമരത്തിനോ അല്ലെങ്കിൽ റവല്യൂഷനോ അല്ലെങ്കിൽ വിപ്ലവത്തിനോ അക്രമത്തിനോ ഒന്നും തന്നെ ഊന്നൽ നൽകുന്നില്ല അവർ കുറച്ചുകൂടി വിദ്യാഭ്യാസത്തിനും അതായത് ദി അഡ്വക്കേറ്റ് ഫോർ കൺട്രോളിംഗ് മോണോപൊളീസ് പബ്ലിക് ഓണർഷിപ്പ് ഓഫ് യൂട്ടിലിറ്റീസ് ആൻഡ് ദാറ്റ് എയിം ടു റെഡ്യൂസ് സോഷ്യൽ ഇനക്വാളിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ പെർസ്വീഷൻ ആൻഡ് പാർലമെന്ററിഫോംസ് അതായത് എഡ്യൂക്കേഷനും പെർസ്വീഷനും അതുപോലെ തന്നെ പാർലമെന്ററിഫോസിനൊക്കെ റിഫോംസിനൊക്കെ തന്നെ ഊന്നൽ നൽകുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ റിവിഷനിസ്റ്റ് ഡു നോട്ട് സീറ്റ് ടു കംപ്ലീറ്റ്ലി അബോളിഷ് ക്യാപിറ്റലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബട്ട് റാത്തർ ബോട്ട് മോഡിഫൈതം അതായത് ഈ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇല്ലാതാക്കുക അബോളിഷ് ചെയ്യുക എന്നുള്ളതല്ല റിവിഷൻസ് അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറച്ചു കൂടി മോഡിഫൈ ചെയ്യുക അതായത് ഇപ്പോൾ ഈ ക്ലാസ്റ്ററുകളും അതിനും ഒരു റവലൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല എഡ്യൂക്കേഷൻ പോലുള്ള അല്ലെങ്കിൽ പാർലമെൻ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള റിഫോംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലും പോയിട്ടുണ്ടായിരുന്നത് സോ റിവിഷനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് സ്ഥാപനങ്ങളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നില്ല അതുപോലെ മോണോപൊലീസിനെ കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ പബ്ലിക് ഓണർഷിപ്പ് ഓഫ് യൂട്ടിലിറ്റീസ് ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ തന്നെ അഡ്വക്കേറ്റ് ചെയ്യും അതുപോലെ ഫാബിയൻ സോഷ്യലിസം ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഇംഗ്ലണ്ട് ഇസ് എ നോട്ടബിൾ എക്സാമ്പിൾ ഓഫ് റിവിഷനിസം അപ്പോൾ ഫാബിയൻ ആണ് ഈ റിവിഷനിസത്തിൻ്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഉദാഹരണമായിട്ട് പറയുന്നത് ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്നു വാട്ട് ഈസ് സിൻഡിക്കലിസം എന്നാണ് ഇപ്പോൾ റിവിഷനിസം നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും ഇനി പറയാൻ വേണ്ടി പോകുന്നു സിൻഡിക്കലിസം എന്നാണ് സോ സിൻഡിക്കലിസം ഇസ് എ മൂവ്മെന്റ് ദാറ്റ് അഡ്വകേറ്റ് ഫോർ ഗിവിംഗ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു വർക്കേഴ്സ് യൂണിയൻസ് അപ്പോൾ സിൻഡിക്കലിസത്തിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉല്പാദനം അതായത് പ്രൊഡക്ഷൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും വിതരണത്തിൻ്റെയും ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയന്ത്രണം എന്ന് പറയുന്നത് തൊഴിലാളി യൂണിയൾ യൂണിയനുകൾക്ക് നൽകണമെന്ന് ബാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സിൻഡിക്കലിസം എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ്സ് എ ഫോം ഓഫ് ട്രേഡ് യൂണിയനിസം ഫോക്കസ്ഡ് ഓൺ ലോക്കൽ വർക്കർ ഓർഗനൈസേഷൻ ആൻഡ് അഡ്വാൻസിങ് വർക്കേഴ്സ് റൈറ്റ്സ് ത്രൂ സ്ട്രൈക്ക് റാതർ ദാൻഡ് പൊളിറ്റിക്കൽ റിഫോംസ് അതായത് നമുക്കറിയാം ഈ തൊഴിലാളി സംഘടനകളിലൂടെയാണ് അവർ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള പരിഷ്കാരങ്ങളെക്കാളും കുറച്ചുകൂടി ഇപ്പോൾ പണിമുടക്കിലൂടെയൊക്കെ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഒരു രൂപമാണ് സിൻഡിക്കലിസം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തൊഴിലാളികൾ തൊഴിലാളികൾ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം അതിന് വേണ്ടിയിട്ട് പണിമുടക്ക് കാര്യങ്ങളൊക്കെ നടത്തുന്നു ആ പണിമുടക്കിലൂടെ എന്ത് കിട്ടുന്നു അവർക്ക് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നു അതിനെയാണ് സിൻഡിക്കലിസം എന്ന് പറയുന്നത് സോ ലാരി പെറ്റേഴ്സൺസ് ഔട്ട്ലൈൻ ദ ഫ്രൈ ക്രൈറ്റീരിയ ഫോർ സിൻഡിക്കലിസം അഞ്ച് മാനദണ്ഡങ്ങളാണ് ലാരി പെറ്റേഴ്സൺ പറയുന്നതനുസരിച്ചിട്ട് സിൻഡിക്കലിസത്തിനുള്ളത് അതെന്തൊക്കെയാണെന്ന് നോക്കാം പ്രിഫറൻസ് ഫോർ ഫ്യൂ ഫെഡറലിസം ഓവർ സെൻട്രലിസം ഫെഡറലിസത്തിൻ്റെ അതായത് കേന്ദ്രീകരണത്തെക്കാളും ഫെഡറലിസത്തിനുള്ള ഒരു മുൻഗണന അതായത് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും നമ്മളിപ്പോൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതിനേക്കാളും ഫെഡറലിസത്തിനാണ് കുറച്ചുകൂടി മുൻഗണന നൽകുക അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസിനോടൊക്കെ തന്നെ ഒരു എതിർപ്പ് സോ ഒപ്പോസിഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് അതുപോലെ വ്യൂവിംഗ് ദ ജനറൽ സ്ട്രൈക്ക് ആസ് ദ പ്രൈമറി റവല്യൂഷണറി ടൂൾ അവരുടെ ആയിട്ടുള്ള റവല്യൂഷണറി ടൂൾ ആയിട്ട് പറയുന്നത് സ്ട്രൈക്കാണ് അതായത് പണിമുടക്കാണ് സപ്പോർട്ടിംഗ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് ഫെഡറൽ ഇക്കണോമിക് ഓർഗനൈസേഷൻ അതായത് നമ്മളിപ്പോൾ ഒരു ഫെഡറൽ സാമ്പത്തിക സംഘടനയെ പിന്തുണയ്ക്കുക അതായത് ഭരണകൂടത്തിന് പകരമായിട്ട് ഒരു ഫെഡറൽ ആയിട്ടുള്ള ഇക്കണോമിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെയാണ് പിന്തുണയ്ക്കുന്നത് അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിന് ശേഷമുള്ള ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അതായത് മുതലാളിത്തം എന്നുള്ളതിനെ മാറ്റി നിർത്തിയിട്ട് യൂണിയനുകളെയൊക്കെ തന്നെ അതായത് ഇപ്പോൾ ട്രേഡ് യൂണിയൻസ് അതുപോലെ തന്നെ നമ്മുടെ എന്തൊക്കെയുണ്ട് ഇപ്പോൾ തൊഴിലാളി ഒക്കെ തന്നെ എന്തു ചെയ്യുക അവരെ അടിസ്ഥാനമായിട്ട് കാണുക ജോസഫ് പ്രൗഡൌൺ ഫ്രഞ്ച് തത്വചിന്തകനായിട്ടുള്ള ജോർജസ് സോറൽ എന്നിവരുടെയൊക്കെ തന്നെ പലതരത്തിലുള്ള സ്വാധീനം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നമ്മൾ ഈ പറയുന്ന ഫ്രഞ്ച് ട്രേഡ് യൂണിയനുകളിൽ സിൻഡിക്കലിസം ഉയർന്നു വന്നിട്ടുണ്ട് സോ ടോട്ടലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിൻഡിക്കലിസം ഒരു ആണ് അതായത് ഓണർഷിപ്പും ആൻഡ് കൺട്രോൾ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു വർക്കേഴ്സ് ഓഫ് യൂണിയൻസ് അതായത് ഉൽപ്പാദനത്തിൻ്റെയും വിതരണത്തിൻ്റെയും ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ നിയന്ത്രണം എന്നൊക്കെ പറയുന്നത് തൊഴിലാളി യൂണിയനുകൾക്ക് നൽകണമെന്ന് വാദിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സിൻഡിക്കലിസം എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗിൽഡ് സോഷ്യലിസമാണ് സോ ഗിൽഡ് സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഏറ്റവും സിംപിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് വർക്ക് വേർ വർക്കേഴ്സ് ആൻഡ് ബോസസ് തീമ് പിന്നെ ഗ്രൂപ്പ്സ് കോൾഡ് ഗിൽഡ് അതായത് ഗിൽഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ വർക്കേഴ്സും അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ വർക്കേഴ്സും ബോസും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഗിൽഡ് എന്ന് പറയുന്നത് ഈ ഒരു ഗിൽഡ്സ് എന്ന് പറയുന്നത് മേക്ക് ഡിസിഷൻസ് ടുഗെദർ അതായത് എംപ്ലോയീസും അതായത് വർക്കേഴ്സും ബോസും ഒക്കെ തന്നെ ഒരുമിച്ച് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നു ടുഗെദർ ആൻഡ് ഷെയർ ദ പ്രോഫിറ്റ് ഫെയർലി അതായത് പ്രോഫിറ്റ്സ് എല്ലാം തന്നെ ഫെയർ ആയിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്തെടുക്കുന്നു ഇറ്റ് ഈസ് ലൈക്ക് എവ്രി വൺ വർക്കിംഗ് ടുഗെദർ ആസ് എ ടീം ടു റൺ തിങ്സ് ഫെയർലി ആൻഡ് മേക്ക് ഷുവർ എവറി വൺ ഹാസ് എ സേഫ് സോ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു അതുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നു ഫെയർലി അതിലെ പ്രോഫിറ്റുകൾ എല്ലാവരും തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നു സോ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഒരു അധികാരം കിട്ടുന്നൊരു സംഭവമാണ് ഗിൽഡ് സോഷ്യലിസം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഗിൽഡ് സോഷ്യലി സോഷ്യലിസത്തിന് നമുക്ക് അങ്ങനെയാണ് പറയാൻ വേണ്ടി പറ്റുക സോ ഗിൽഡ് സോഷ്യലിസം ഇസ് എ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഫിലോസഫി ദാറ്റ് എമേർജ് ഇൻ ദി എർലി ട്വന്റിത്ത് സെഞ്ച്വറി അതായത് ബ്രിട്ടനിലാണ് ഏറ്റവും കൂടുതൽ ഗിൽഡ് സോഷ്യലിസം വന്നിട്ടുണ്ടായിരുന്നത് ഇറ്റ് അഡ്വക്കേറ്റഡ് ഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് എ ഇൻഡസ്ട്രി ഇൻ ടു ഗിൽഡ്സ് ഓർ അസോസിയേഷൻസ് ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ് വിത്ത് ദ എയിം ഓഫ് ക്രിയേറ്റിംഗ് എ കോപ്പറേറ്റീവ് ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇവിടെയെന്ന് പറയുമ്പോൾ എന്താണ് എംപ്ലോയേഴ്സ് അതായത് നമ്മുടെ ബോസുകളും വർക്കേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഗിൽഡ് ഉണ്ടാക്കുന്നു ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് കോപ്പറേറ്റീവും ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനുള്ള പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കൊണ്ടുപോകാൻ സോ ഗിൽഡ് സോഷ്യലിസ്റ്റ് ബിലീവ് ദാറ്റ് വർക്കേഴ്സ് ഷുഡ് ഹാവ് മോർ കൺട്രോൾ ഓവർ ദയർ വർക്ക് പ്ലേസ് ആൻഡ് ദ എക്കണോമിക് ഡിസിഷൻ മേക്കിംഗ് ഷുഡ് ബി ഡിസെൻട്രലൈസ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി അപ്പോൾ ഗിൽഡ് സോഷ്യലിസ്റ്റുകൾ പറയുന്നതിനനുസരിച്ചിട്ട് അവിടെ വർക്കേഴ്സിന് കുറച്ചുകൂടി എന്തുണ്ട് പവർ ഉണ്ട് വർക്ക് ബേസ് എല്ലാം തന്നെ അവർ അവരുടെ കൺട്രോളിലാണ് ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ അവരുടെ കൈകടത്തിലുണ്ട് ഡീസെൻട്രലൈസ്ഡ് ആണ് അതായത് അധികാരം എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലാണ് കുറച്ചുകൂടി പാർട്ടിസിപ്പേറ്ററി ആണ് ഇവിടെ കാര്യങ്ങളെന്ന് പറയുന്നത് സോ ഇതെന്ന് പറയുമ്പോൾ ഒരു സോഷ്യലിസം ദ ആസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽ ഓട്ടോണോമി ആൻഡ് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ഗിൽഡ് ഓർഗനൈസേഷൻ അപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് ഓഫ് സോഷ്യലിസമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് സോ ഇതാണ് ഗിൽഡ് സോഷ്യലിസം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് കുറച്ച് കീ സപ്പോർട്ടേഴ്സ് ഉണ്ട് അതായത് എ ജെ പാൻഡി അതുപോലെ തന്നെ എ ആർ ഓറഞ്ച് എസ് ജി ഹോബ്സൺ അതുപോലെ ജെ ഡി എച്ച് കോൾ അങ്ങനെ ഒത്തിരിയധികം കീ സപ്പോർട്ടേഴ്സും ഗിൽഡ് സോഷ്യലിസത്തിനുണ്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ സോഷ്യലിസ്റ്റ് സ്കൂളിനെ കുറിച്ചിട്ടാണ് എന്താണ് സോഷ്യലിസ്റ്റ് സ്കൂൾ എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സോഷ്യലിസ്റ്റ് ഇക്കോണമിക് തോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ എമേവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ എമേവ് ചെയ്ത് വരുന്ന സമയത്ത് അതായത് നമ്മളിപ്പോൾ പറയുമ്പോൾ ക്യാപിറ്റലിസുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളോടുള്ള ഒരു പ്രതികരണം എന്നുള്ള രീതിയിലാണ് സോഷ്യലിസ്റ്റുമായിട്ടുള്ള രീതി ഒരു എക്കണോമിക് തോട്ടുകളൊക്കെ വന്നു തുടങ്ങി സൊ ഒരുപാട് ചിന്തകര് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ഐഡിയാസിന് എന്ത് ചെയ്യുന്നുണ്ട് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ പലതരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് അങ്ങനെ ഇതിന് രണ്ട് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏർലി സോഷ്യലിസം രണ്ടെന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ് സോ ദേ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു മെയിൻ കാറ്റഗറീസ് ഏർലി സോഷ്യലിസം ആൻഡ് അസോസിയേറ്റീവ് സോഷ്യലിസം അപ്പോൾ സോഷ്യലിസ്റ്റ് സ്കൂളിനെ നമ്മൾ എന്താ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടെണ്ണമായിട്ട് സോഷ്യൽ സോഷ്യലിസം ഉണ്ട് അസോസിയേറ്റീവ് സോഷ്യലിസം ഉണ്ട് സോ ഇങ്ങനെ ഈ ഒരു 얼リー 얼リー സോഷ്യലിസം എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്തിണ്ടിട്ടാണ് ഇപ്പോ സെയിം സായമാണ് അതുപോലെ സിസ് ബോണ്ടി എന്നുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കസ് ആണ് നമ്മൾ പറയുന്ന 얼リー സോഷ്യലിസത്തിൽ ഉണ്ടായിരുന്നത് അസോസിയേറ്റീവ് സോഷ്യലിസത്തിൽ ഓൺലി अदर ഹാൻഡ് വാസ് ചാമ്പ്യൻ ബൈ ഫിഗേഴ്സ് സച്ചസ് റോബർട്ട് ഓവൻ അതുപോലെ ചോൾസ് ചോൾസ് ഫോറിയർ ലൂയിസ് ജോസഫ് പ്രൗദൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള അസോസിയേറ്റീവ് സോഷ്യലിസത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കുക അതായത് സോഷ്യലിസ്റ്റ് സ്കൂൾ വന്നിട്ടുണ്ട് ഏർലി സോഷ്യലിസം വന്നിട്ടുണ്ട് അസോസിയേറ്റീവ് സോഷ്യലിസം വന്നിട്ടുണ്ട് അതിൽ ആരൊക്കെയാണ് വന്നിരിക്കണം നോക്കൂ അതായത് ഇപ്പോൾ സെയിൻറ് സൈമൺ വന്നിട്ടുണ്ട് അതുപോലെ സിസ്മോണ്ടി വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ റോബർട്ട് ഓവൻ ചാൾസ് ഫോറിയർ ലൂയിസ് ബ്ലാങ്ക് ജോസഫ് പ്രൗഡൌൺ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ ഇവരെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് അതായത് സെയിം സൈമൺ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഏർലി നമ്മുടെ സോഷ്യലിസ്റ്റ് സ്കൂളിൽ ഏർലി സോഷ്യലിസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് അങ്ങനെ ഓരോ തിങ്കേഴ്സും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് സൊ ഫസ്റ്റ് വൺന്ന് പറയുന്നത് സെയിൻറ്റ് സൈമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അദ്ദേഹം പറയുന്നത് ഫാദർ ഓഫ് ഒട്ടോപ്യൻ സോഷ്യലിസം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതുപോലെ ഒരു മോഡേൺ തിയറിറ്റിക്കൽ സോഷ്യലിസം ഫ്രെയിം ചെയ്തെടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുപോലെ ഹി ഡെഡിക്കേറ്റഡ് ഹിംസാൽസ് ടു എക്സ്പൗണ്ടിങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയാസ് ആൻഡ് പ്ലേഡ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ദി ഡെവലപ്മെൻറ് ഓഫ് പോസിറ്റിവിസം അതുപോലെ അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഓൺ ഇൻഡസ്ട്രീസും ദ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തെ കുറിച്ചിട്ടുമാണ് അപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ സിസ്റ്റം എന്നാണ് അപ്പോൾ ഈ രണ്ട് മേജർ വർക്ക്സ് ആണ് സെയിൻ സൈമൺ ഉള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ തോട്ട്സിനെ കുറിച്ചുള്ള കുറച്ച് കീ ആസ്പെക്ട്സുകളിലേക്കാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അദ്ദേഹം ഏർലി സോഷ്യലിസത്തിൻ്റെ ഒരു വക്താവായിരുന്നു ഒട്ടോപ്യൻ സോഷ്യലിസത്തിൻ്റെ ഫാദർ കൂടിയായിരുന്നു അപ്പോൾ ഒട്ടോപ്യൻ സോഷ്യലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് എന്താണ് ഒട്ടോപ്യൻ സോഷ്യലിസം നമുക്കറിയാലോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും അതായത് അവസരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലായിരിക്കും എല്ലാ വ്യക്തികൾക്കും തുല്യ അവസരം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കളക്ടിവിസം ആൻഡ് ഇൻഡസ്ട്രിയലിസം അതായത് സെയിംസ് ഐം പ്രൊമോട്ടഡ് കളക്റ്റിവിസം ആൻഡ് ഇൻഡസ്ട്രിയലിസം ബിലീവിങ് ദാറ്റ് നോളജ് ആൻഡ് ഇൻഡസ്ട്രി ഷുഡ് ഗവേൺ ദ സോഷ്യൽ ഓർഡർ അതായത് ഒരാൾക്ക് നോളജും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയും അതായത് വ്യവസായവും ഉണ്ടാ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സോഷ്യൽ ഓർഡർ ഗവേൺ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഒരു കളക്റ്റിവിസത്തെയാണ് അവിടെ പറയുന്നത് അപ്പോൾ ഹീ ഡോക്ടറിങ്സ് ബ്ലെൻഡഡ് റിയലിസം വിത്ത് ഒട്ടോപ്യനിസം അതായത് റിയലിസത്തം അതായത് യാഥാർത്ഥ്യവാദത്തെ ഒട്ടോപ്യനിസമായിട്ട് അദ്ദേഹം സമന്വയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കളക്ടിവിസവും ഇൻഡസ്ട്രിയലിസത്തെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട് ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ഒരു സോഷ്യൽ ഓർഡറിൽ ജീവിച്ചു പോകാൻ വേണ്ടി പറ്റുമെന്നാണ് അദ്ദേഹം കളക്ടിവിസം ആൻഡ് ഇൻഡസ്ട്രിയലിസത്തില് പറയുന്നത് അടുത്തത് മെറ്റീരിയലിസ്റ്റിക് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഹിസ്റ്ററി സിമിലർ ടു ലേറ്റർ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം സെയിൻ സൈമൺ ബിലീവ്ഡ് ഇൻ ഇൻ്റർപ്രിറ്റിംഗ് ഹിസ്റ്ററി ത്രൂ മെറ്റീരിയൽ മെറ്റീരിയലിസ്റ്റിക് ലെൻസോ അതായത് ചരിത്രത്തിനെ കുറച്ചുകൂടി എന്താണ് മെറ്റീരിയലിസ്റ്റിക് വ്യൂവിലേക്കാണ് കാണുന്നത് അതായത് മാർക്സിസ്റ്റ് എങ്ങനെ കണ്ടിരുന്നുവോ അതുപോലെ തന്നെ എന്താണ് സൈമണും ചരിത്രത്തെ കുറച്ചുകൂടി ഒരു ഭൗതികവാദത്തിലൂടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് വ്യൂ ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ക്ലാസ് സ്ട്രഗിൾ ആൻഡ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ he rejected the class uh, classical notion of harmony uh, ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള റെക്കഗ്നൈസ്ഡ് ക്ലാസ് സ്ട്രഗിൾസ് അപ്പോൾ റെ ക്ലാസ് സ്ട്രഗിൾ എന്നുള്ളൊരു കാര്യം അതായത് ക്ലാസിക്കൽ ആശയം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം നിരാകരിക്കുമ്പോൾ നിരാകരിക്കുമ്പോൾ വർഗ്ഗസമരങ്ങൾ അതായത് ഇപ്പോൾ ക്ലാസിക്കൽ അതായത് ക്ലാസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെയൊക്കെ തന്നെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നു അതുപോലെ സൈമൺ എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലുള്ള ക്ലാസ് കോൺഫ്ലിക്റ്റിനെതിരെ എതിരെയായിരുന്നു അദ്ദേഹം സോ സെയിൻറ്റ് സൈമൺ ആർഗ്യൂഡ് എഗെയിൻസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ആൻഡ് അഡ്വക്കേറ്റഡ് ഫോർ സ്റ്റേറ്റ് ഓണർഷിപ്പ് ഫോർ എവറിഥിങ് എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവണമെന്നും അതുപോലൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതായത് സ്വത്തും അതിനൊക്കെ തന്നെ അദ്ദേഹം സ്വകാര്യ സ്വത്തിനെതിരെയൊക്കെ തന്നെ അദ്ദേഹം വാദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് ആണ് അതായത് പുതിയ വ്യവസായിക എന്ന് പറയുമ്പോൾ വ്യവസായം എന്ന് പറയുന്നത് എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ള അതായത് ഒരു സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് സെയിൻറ് ജാമൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന് പകരം വ്യവസായവും അതുപോലൊരു സമൂഹം ഉൾക്കൊള്ളുന്ന ഒരു ടോട്ടലി ആയിട്ടുള്ള ഒരു കാര്യം വേണമെന്നും തൊഴിലാളികളെ എപ്പോഴും സംരക്ഷിക്കണമെന്നും അവർക്ക് സുരക്ഷയും സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ കൊടുക്കണമെന്നും സെയിൻറ് ജാമൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പരിമിതമായിട്ടുള്ള രീതിയിലുള്ള സർക്കാർ ഇടപെടൽ നടത്തണമെന്നും അതായത് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ സ്റ്റേറ്റിൻ്റെ ഒരു കൈകടത്തിൽ ഉണ്ടാവണമെന്നും അതായത് ചെറിയ രീതിയിലുള്ള ഒരു കൈകടത്തിൽ ഉണ്ടാവണമെന്നും അദ്ദേഹം വാദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ന്യൂ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് സൊസൈറ്റി സൊസൈറ്റിനെ വിഭജിക്കുന്ന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് അദ്ദേഹം സൊസൈറ്റിനെ രണ്ടായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് അതായത് വ്യവസായങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് പാർട്ടിയും അതുപോലെ എന്താ പറയുക ദേശവിരുദ്ധമായിട്ടുള്ള അതായത് കുറച്ചുകൂടി അലസരായിട്ട് നടക്കുന്നവരുൾ ഉൾപ്പെടുന്ന വേതൊരു വേറൊരു പാർട്ടി എന്നുള്ള രീതിയിൽ രണ്ടായിട്ടാണ് അവർ സമൂഹത്തെ വിഭജിച്ചിട്ടിരിക്കുന്നത് സോ ഈ കാറ്റഗറൈസ്ഡ് സൊസൈറ്റി ഇൻ ടു ടു സെഗ്മെൻറ്സ് ദ നാഷണൽ പാർട്ടി കംപ്രൈസിങ് ഇൻഡസ്ട്രിയൽ ആൻഡ് ദ ആൻറ്റി നാഷണൽ പാർട്ടി കംപ്രൈസിങ് ഐഡലേഴ്സ് എന്നാണ് പറയുന്നത് അതുപോലെ ഇൻഡസ്ട്രിയൽ പാർലമെന്റിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഹീ പ്രപ്പോസ്ഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ പാർലമെന്റ് ആൻഡ് അഡ്വക്കേറ്റഡ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പൊളിറ്റിക്സ് ഇൻ റ്റു സയൻസ് ഓഫ് പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷൻ ആ ഒരു സയൻസിലേക്ക് അത് എത്തിക്കണമെന്നും ഈ പൊളിറ്റിക്സിന് ഇങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത് എന്നൊക്കെ ഇൻഡസ്ട്രിയൽ പാർലമെന്റിൽ പറയുന്നത് സോ ഈ അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയൽ പാർലമെന്റിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഇൻഡസ്ട്രിയൽ പാർലമെൻറ്റ് കൊണ്ടുവരണമെന്നും ഒരു പൊളിറ്റിക്സിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് സയൻസും ഒരു പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷൻ ആക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സോ ഒരു ഇൻ സമ്മറി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷൻ സെൻറ്റേഡ് ഓൺ ക്രിയേറ്റിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വെർ ഇൻഡസ്ട്രീസ് ഹെൽഡ് പ്രോമിനൻറ്റ് പൊസിഷൻ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസാണ് വ്യവസായത്തിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുപോലെ ഹി അഡ്വക്കേറ്റഡ് ഫോർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കളക്റ്റിവിസം സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വേണം അതുപോലെ സോഷ്യൽ പ്രോബ്ലംസിനൊക്കെ തന്നെ പിന്നെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീൻ ചാൾസ് ഡി സിസ് സിസ്മോളീനെ കുറിച്ചിട്ടാണ് ഫ്രഞ്ച് വിപ്ലവം അതുപോലെ നെപ്പോളിയൻ്റെ യുദ്ധങ്ങൾ വ്യവസായിക വിപ്ലവം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങളിൽ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ജീൻ ചാൾസ് ഡി സിസ്മോളി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ചരിത്രകാരനും ഒക്കെ തന്നെ ആയിരുന്നു സോ ആഡം സ്മിത്തിൻ്റെ ആശയങ്ങളിലൊക്കെ തന്നെ ആദ്യ സമയത്ത് വളരെയധികം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന സിസ് മോദി പിന്നീട് ന്യൂ പ്രിൻസിപ്പൽസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ക്ലാസിക്കൽ ഇക്കണോമിക്സിനെ വിമർശിച്ചുകൊണ്ട് പലതരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നു സോ അപ്പോൾ ആദ്യകാലത്ത് അദ്ദേഹം ആറ്റം സ്മിത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആശയങ്ങളുണ്ടായിരുന്നു പിന്നെ ശേഷം എന്ത് ചെയ്തു അദ്ദേഹം അതിനെ വിമർശിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി കീ കോയിന്റ്സ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോട്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീ പോയിന്റ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ ഹ്യൂമൻ ഹാപ്പിനെസ് അതായത് മാനുഷികമായിട്ടുള്ള സന്തോഷത്തിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത് സോ ഒരു സമ്പത്ത് അല്ലെങ്കിൽ വെൽത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നതിനേക്കാളും ഇക്കോണമി ഇക്കോണമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ക്ഷേമത്തിന് കുറച്ചുകൂടി മുൻഗണന നൽകണം അതേ ഒരു ക്ഷേമം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ മറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ ആ റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സാണ് വേണ്ടത് അതുപോലെ ക്ഷേമം വേണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഹ്യൂമൻ ഹാപ്പിനെസ്സിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരാളാണ് സീസ് ബോണ്ടി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് റിയലിസ്റ്റിക് അപ്രോച്ചസിനെ കുറിച്ച് പറയുന്നുണ്ട് ഹി അഡ്വക്കേറ്റഡ് ഫോർ സ്റ്റഡിയിങ് എക്കണോമിക്സ് ഇൻ റിലേഷൻ ടു ഹിസ്റ്റോറിക്കൽ കോണ്ടക്ട്സ് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് എംഫസൈസിങ് എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻസ് അതായത് പലതരത്തിലുള്ള ചരിത്ര സന്ദർ സംഭവങ്ങളാവട്ടെ അല്ലെങ്കിൽ സന്ദർഭങ്ങളാവട്ടെ ഈ സാമൂഹികമായിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എക്കണോമിക്സ് പഠിക്കണമെന്നും ഏറ്റവും കൂടുതൽ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെയും അതുപോലെ നിരീക്ഷണത്തിൻ്റെയൊക്കെ തന്നെ ഊന്നൽ നൽകണമെന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് തോട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ കാലഘട്ടം റിലേറ്റ് ചെയ്തിട്ട് അവിടുത്തെ സിറ്റുവേഷൻ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കണം സോ ഇതും തന്നെയാണ് പറയുന്നത് അപ്പോൾ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ശാസ്ത്രം പഠിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഓവർ പ്രൊഡക്ഷൻ ആസ് എ പ്രോബ്ലം അതായത് ഓവർ പ്രൊഡക്ഷൻ ആസ് എ പ്രോബ്ലം എന്ന് പറയുന്നതിന് സിസ്മോണ്ടി ഇസ് ആർഗ്യൂഡ് ദാറ്റ് ഓവർ പ്രൊഡക്ഷൻ റിസൾട്ടഡ് ഫ്രം ഇംബാലൻസ് ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം റിജക്ടിങ് ദ ഐഡിയ ഓഫ് ഓട്ടോമാറ്റിക് മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പ്രപ്പോർഡ് ബൈ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് അതായത് ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ദ്ധർ അതായത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുന്നതിനനുസരിച്ചിട്ട് ഒരു മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൻ്റെ ക്രമീകരണങ്ങൾ അതിനൊക്കെ തന്നെ അദ്ദേഹം നിരാകരിക്കുകയാണ് ഉണ്ടായത് അവിടെ ക്യാപിറ്റലിസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിൽ ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇംബാലൻസ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് സോ വളരെ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് അമിത ഉൽപാദനം ഒരു വലിയ പ്രശ്നം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതിനൊന്നും രീതിയിൽ ഒരു മാർക്കറ്റ് ലഭിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റുകൾ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സമൂഹം നമ്മൾ പറഞ്ഞ പോലെ രണ്ട് വർഗങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഒന്ന് മുതലാളിമാരും ഒന്ന് തൊഴിലാളികളെന്ന് പറയാം അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു സോ എന്ത് പറയാം ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ടാവുന്നു ഇതൊരു ക്ലാസിക്കൽ നോഷൻ ഓഫ് ഹാർമോണിയമിനെ തന്നെ ഒരു കോൺട്രഡിക്ട് ഓൾറെഡി ആവുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ പോപ്പുലേഷൻ ആൻഡ് വെൽത്ത് റേഷ്യോനെക്കുറിച്ച് പറയുന്നുണ്ട് അത് ജനസംഖ്യയും സമ്പത്തും തമ്മിലുള്ളൊരു അതായത് മാൽത്തൂസിയൻ പോപ്പുലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി റിലേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യക്ഷേമമെന്ന് പറയുന്നത് പരമാവധി വർദ്ധിപ്പിക്കുക മനുഷ്യക്ഷേമം വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ് ജനസംഖ്യയും ഈ വെൽത്തും തമ്മിലുള്ളൊരു ബാലൻസ് ഉണ്ടാവണമെന്നാണ് സിസ് മോഡി പറയുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെക്കൻഡ് മൊടിയുള്ള അത് പറഞ്ഞിട്ടുണ്ട്